ഹായ് ഹലോ, ഞാൻ സീനയാണേ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷത്തിൽ കിടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് കിടക്കണേണോ എന്ന്. അല്ല, രാവിലെ ഹോസ്പിറ്റലിൽ പോവുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇതായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കൂടി കിടന്നു. അസുഖങ്ങളൊക്കെ ഏകദേശം മാറി വന്നേ ഉള്ളൂ. ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറണവരെ എനിക്ക് കുറച്ച് വോയിസ് റെസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അങ്ങനെ അത് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് ചൂട് ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഓക്കെ. തൊണ്ടയൊക്കെ ഏകദേശം ശരിയായി. പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒരു ഗ്ലൂമി ഡേ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ ഈയൊരു എന്താ പറയുക, രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നല്ല ചെറിയ വെയിലത്ത് ഇങ്ങനെ നിന്ന്, പിന്നെ കിളികളുടെ നല്ല ശബ്ദമുണ്ടോ നമ്മുടെ ഏരിയയിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും. പ്രാവിൻ്റെ കൊച്ചുണ്ടാവും, അതൊക്കെ കുറച്ച് നേരം കേട്ട് നിൽക്കുമ്പോൾ തന്നെ മൈൻഡ് ഏകദേശം ഓക്കെ. ഇപ്പം അങ്ങനെയൊന്നും കേൾക്കാറില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കേട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് നേരം വന്നിട്ട് മിററിൻ്റെ അവിടെ വന്നിട്ട് ഫാഷൻ ഷോയൊക്കെ കാണിച്ച്, പിന്നെ അതേപോലെ ഇതാണ് കേട്ടോ എൻ്റെ അവക്കാഡ് പ്ലാന്റാണ്. ഇത് ഞാൻ റൂമിൽ വെച്ചേക്കണേണ്. ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ട് വെയിലേക്ക് ഉള്ളിക്കും. അപ്പോൾ ഇത് വലുതായിട്ട് ഇത്രയും ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത് പിടിച്ചു വരുമെന്ന് നമ്മുടെ ഇവിടെ. അപ്പം എന്തായാലും പരിശ്രമത്തിലൊരു വിജയം കണ്ടെത്തി, അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നു. എന്താണ് ഫുഡ് കഴിക്കാനുള്ളതെന്ന് കാണണമല്ലോ. പിന്നെ ഞാൻ എൻ്റെ ടുഡൂലിട്ടേക്കണത് ഒരു ദിവസം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ട്, നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പോയി ഒന്നുകൂടി ബ്രഷ് ചെയ്ത്, എനിക്ക് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ബ്രഷ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് കുളിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോണത്. പോണ വഴിക്ക് ഞാൻ കണ്ടതാണ് ഈ ഒരു കുരുവിക്കൂട്, അതിൽ രണ്ട് കുഞ്ഞു മുട്ടയും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ അത് കണ്ടിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഇത്ര ആഭ്യന്തരമായിട്ട് ചിന്തിച്ചത് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇത് ഫ്രണ്ട് വാങ്ങിച്ചതാണ്, എനിക്ക് ഓൾറെഡി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവൾ എനിക്ക് ബട്ടർഫ്ലൈയുടെ വിങ്സ് ആയിരുന്നു കിട്ടിയത്, ലോക്കറ്റ് പോലത്തെ. പിന്നെ ഇത് അവളുടെയാണ്. അപ്പോൾ ഇത് അവൾക്ക് അസംബിൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് സെറ്റ് ചെയ്യണേരുന്നു കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംഗ്രി ബേഡിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ, നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പന്ത് പോലത്തെ സാധനം ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഇടണം, അതേപോലത്തെ ഒരു ഗെയിമാണ്, അതേപോലത്തെ ഒരു ടോയ് ആണിത്. ഞാനപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് കളിച്ച് പ്രായത്തിൻ്റെത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയായിട്ടോ, റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് അധികം പർച്ചേസ് ഉണ്ട്. നേരെ വന്നിട്ട് പോയിട്ട് സ്റ്റാർട്ടർ കഴിച്ച്, ചീസ് ഫ്രൈസ് കഴിച്ച്, പിന്നെ ജ്യൂസ് കുടിച്ചു. പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് റെഡിയായി. ഇന്ന് വന്നിട്ട് നമ്മുടെ ചാപ്പലിൽ യാക്കോബ് സ്ലിഹ പുണ്യാളൻ്റെ തിരുനാളാണ് കേട്ടോ. അത് പെരുന്നാൾ പോലെ നടത്തണേ. അപ്പം നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും, ഇതിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ ആൾക്കാരും കൂടി പങ്കെടുത്ത് നല്ല ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്. അതാണ് നമ്മുടെ ഇവിടെ മെയിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പരിപാടി. അപ്പം എല്ലാ വീട്ടുകാരും ഇങ്ങനെ തോരനൊക്കെ തൂക്കി, അതുപോലെ തന്നെ ഇതേപോലെ ഫെയറി ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഫുള്ള് ഈ ആറ്റം തൊട്ട് ഏറ്റം വരെ ഫുള്ള് ഫെയറി ലൈറ്റ്സും പിന്നെ ദീപമൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ ക്യാൻഡിൽസ് കത്തിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫുള്ള് ലൈറ്റായിരിക്കും നമ്മുടെ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ എല്ലാവരും പുണ്യാളനെ കിഴക്ക് എന്നാണ് പുണ്യാളൻ്റെ രൂപം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് പടിഞ്ഞാറുള്ള ആൾക്കാരെല്ലാവരും രൂപത്തിന് വരവേറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഞാനപ്പോൾ അന്ന് സാരിയാണ് കൊടുത്തേച്ചത്, താലൊടുക്കുന്നുണ്ട്. സാരി കൊടുത്ത് അന്ന് വാങ്ങിച്ചതാണ്, നമ്മൾ ഈ ഡേ തന്നെ വാങ്ങിച്ചത്. അപ്പോൾ സാരിയൊക്കെ കൊടുത്ത് പിന്നെ താലമൊക്കെ എടുത്തു. അപ്പോൾ ഇത് കിഴക്കുന്നുള്ള ആൾക്കാർ പുണ്യാളൻ്റെ രൂപം കൊണ്ടുവരുന്ന ആ ഒരു ഇതാണ് കേട്ടോ, പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു പകുതി ഏരിയയിൽ നിന്ന് നമ്മുടെ ആൾക്കാർ, പടിഞ്ഞാറുള്ള ആൾക്കാരാണ് വരവേറ്റ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ മാലയൊക്കെ നിറന്നിട്ടുണ്ടായിരുന്നു. മാലയൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി. അപ്പച്ചനെ അമ്മച്ചനെ കൊണ്ടൊക്കെ ഇടിയിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഓക്കെ ആയി. പരിപാടി എല്ലാം കഴിഞ്ഞു, നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. വിശന്ന് ഡ്രൈയായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തു, കറി വെച്ചു. അമ്മയുണ്ടോ ചെയ്യണം, നമുക്ക് അമ്മ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അമ്മയുടെ ഒരു വെറൈറ്റി ഫുഡൊക്കെയാണ്, ഞാനൊരു ദിവസം കാണിച്ചുതരാം. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു, ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പോയി. ഞാൻ യൂട്യൂബും കണ്ടിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് രാത്രിയായി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഇതിനേലും ഒരുപാട് വീഡിയോസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.